എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ ഒത്തിരി പേരുടെ റിക്വസ്റ്റും പ്രകാരമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല അതായത് പൂക്കൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അല്ലേ അപ്പോൾ നമ്മൾ ഒത്തിരി മോഹിച്ച് ഈ നഴ്സറികളിൽ നിന്ന് പൂച്ചെടികളൊക്കെ വാങ്ങി വന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് ആ പൂക്കളൊക്കെ ചീഞ്ഞു പോവുക അതുപോലെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ആ ചെടികളൊക്കെ നശിച്ചു പോവുക പിന്നെ ഇല മഞ്ഞളിപ്പ് ഇല കുരുടിപ്പ് പൂക്കളൊന്നും കറക്റ്റായിട്ട് ഉണ്ടാവുന്നില്ല നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഒത്തിരി പൂക്കളുണ്ടായിരുന്നു പിന്നീട് ഇവിടെ വന്ന് പൂക്കളേ ഉണ്ടാവുന്നില്ല ഇങ്ങനെ ഒത്തിരി പേരുടെ പരാതിയാണ് അപ്പോൾ നമ്മൾ ആ പരാതിക്കുള്ള ഒരു പരിഹാരം കണ്ടിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ചെയ്ത് ആയി അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും അത് വൈകിയത് അപ്പം നമ്മളുണ്ടല്ലോ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ചെടികൾ അതുപോലെ തന്നെ യാതൊരു കുഴപ്പമില്ലാതെ നമ്മുടെ വീട്ടിൽ അടിപൊളിയായിട്ട് നിൽക്കാനും അതുപോലെ നഴ്സറിയിൽ നിന്ന് ഉണ്ടായതിനേക്കാളും ഇരട്ടിപ്പൂക്കൾ നമ്മുടെ വീട്ടിലുണ്ടാവാനുള്ള ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ആയി അതാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ കണ്ടല്ലോ അല്ലെ നല്ല അടിപൊളി ഒരു പൂന്തോട്ടം കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മള് നമ്മൾ ഓരോ ജില്ലയിലും എല്ലാ ആഴ്ചയും നമ്മുടെ പി ആർ എസിൻ്റെ മൊബൈൽ നഴ്സറി വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇരുപത്തി മൂന്നാം തീയതി ആദ്യമായിട്ട് നമ്മൾ എറണാകുളം റൂട്ടാണ് പോയത് അവിടെ മുഴുവനും കൊടുത്ത് തീർക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഈ ബുധനാഴ്ച വീണ്ടും നമ്മൾ പോകുന്നുണ്ട് അതിനുശേഷം ശേഷം പിന്നത്തെ ബുധനാഴ്ച നമ്മൾ കോട്ടയത്തോട്ടാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറി തൈകളും ഫലവൃക്ഷങ്ങളും അതുപോലെ അതിന് വേണ്ടുന്ന വളങ്ങളും ഗ്രോബാഗുകളൊക്കെ ആയിട്ടാണ് നിങ്ങളുടെ അടുത്തോട്ട് ഞങ്ങൾ വരുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പൂച്ചെടികളും കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെന്നറിയോ കണ്ടു ഈ ജമന്തിയിലെ ഒരു ചട്ടിയിൽ തന്നെ രണ്ട് കളറ് പൂക്കൾ നിൽക്കുന്നത് അങ്ങനെ നമ്മൾ നാല് തരം പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഈ പി ആർ എസ് ഗാർഡനിൽ വന്നവർ അത് വാങ്ങിപ്പോയതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ചട്ടിയിൽ തന്നെ രണ്ടോ മൂന്നോ നാലോ തരം പൂച്ചെടികൾ വളർത്താനായിട്ട് പറ്റും അപ്പോൾ ഒരു ചട്ടിയിൽ മൂന്നാല് തരം പൂക്കളൊക്കെ നിൽക്കണതാണെങ്കിൽ നല്ല ഭംഗിയാണ് എല്ലാത്തരം ചമന്തി മാത്രമല്ല ഡാലിയും എല്ലാത്തരം ചെടികളും നമുക്കതുപോലെ തന്നെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു ഇനിയുണ്ടല്ലോ നമ്മൾ ഇപ്രാവശ്യം പറയുന്നത് ഈ ഡാലിയ പോലെയുള്ള ചെടികളൊക്കെ പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞു പോവും അത് ഡാലിയ വളർത്തിയവർക്കറിയാം അപ്പോൾ ഇതിൻ്റെ തണ്ട് എന്ന് പറയുന്നത് നമ്മൾ മഷിത്തണ്ട് പോലെയുള്ള ഇതാണ് അപ്പോൾ അത് പെട്ടെന്ന് കേടാവാനും അതിൻ്റെ മണ്ണിലൂടെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു മരുന്ന് കൊടുക്കണം അതായത് നമ്മൾ ഒരിക്കൽ മാത്രം ഇത് ചെയ്താൽ മതി ഒരേ ഒരു പ്രാവശ്യം നമ്മൾ ഒന്നെങ്കിൽ സാഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാ വളം വാങ്ങുന്ന കടകളിൽ നിന്നും കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ പോളിസി ഇത് രണ്ടിൻ്റെയും പേര് ഉണ്ടെങ്കിലും ഗുണം ഒന്ന് തന്നെയാണ് ഇഫ കണ്ടല്ലോ ഇതാണത് അപ്പോൾ നമ്മുടെ പൂച്ചെടികൾ കേടായി പോവാതിരിക്കാൻ അതായത് ചീഞ്ഞു പോവാതിരിക്കാൻ മണ്ണിലൂടെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് നമ്മൾ ഒരിക്കൽ മാത്രം ഇത് കൊടുത്താൽ മതി അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ കാൽ ടീസ്പൂണ് നമ്മളിത് കലക്കി ഒരു ഇരുന്നൂറ് എം എൽ വീതം എല്ലാ ചെടികൾക്കും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്നെണ്ണം ചീഞ്ഞു പോകില്ല ഇത് മാത്രമല്ല നമ്മൾ ചെടികളൊക്കെ കട്ട് ചെയ്തിട്ട് നടോ ആ സമയത്തും നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ ആ കട്ട് ഭാഗം കേട് വരാതിരിക്കും അതായത് ചില സമയത്ത് ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഭാഗം ചീഞ്ഞു പോവും അപ്പം പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യില്ല ഒരു ചെടിയും ചീഞ്ഞു പോവാതിരിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണിത് പക്ഷേ ഇതുണ്ടല്ലോ ജൈവമല്ലോ പക്ഷെ നമ്മൾ ഇന്ന് വെച്ചാലോ നമ്മുടെ പൂച്ചെടികൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ദോഷവും ഇല്ലേ മറിച്ച് ഗുണം മാത്രമേ ഉള്ളൂ കാരണം നമ്മുടെ പൂച്ചെടികളൊന്നും നശിച്ചു പോവാതെ കറക്റ്റായിട്ട് നിന്നോളും അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൂച്ചെടികൾ ഇതേപോലെ നല്ല ഉഷാറായിട്ട് നിൽക്കും ഇനി നമുക്ക് ഇത് ഉഷാറായി നിന്നാൽ മാത്രം പോരാ അല്ലേ ഈ ചെടികൾ നല്ല കരുത്തോടെ വളരാനും അതുപോലെ തന്നെ ധാരാളം പൂക്കളൊക്കെ ഉണ്ടാകാനായിട്ട് നമ്മൾ എൻ വളം കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് അപ്പം നമ്മൾ ആ വളം കൊടുക്കുന്നതിനൊക്കെ മുമ്പുണ്ടല്ലോ ഇതിൻ്റെ കേടായ ഇലകളൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റിക്കളയണം ഈ വളം നൂറ് ശതമാനം വെള്ളത്തിൽ ലയിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇലയ്മയ്ക്കും തണ്ടുമ്മയ്ക്കും വേരുമ്മയ്ക്കൊക്കെ ധാരാളമായിട്ട് അങ്ങ് സ്പ്രേ ചെയ്യാം ഒ ഒത്തിരി നല്ല ഗുണമാണ് ഇതിനുള്ളത് ഇതിലുള്ളത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും അതായത് നമ്മുടെ പ്രാഥമിക മൂലങ്ങളായ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും തുല്യ അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വളമാണിത് കണ്ടു നൈട്രജൻ പത്തൊമ്പത് ഫോസ്ഫറസ് പത്തൊമ്പത് പൊട്ടാസ്യം പത്തൊമ്പത് അതായത് പത്തൊമ്പത് 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 എന്നുള്ള ഈ ഒരു വളം ചെടികളുടെ എല്ലാ രീതിയിലുള്ള വളർച്ചയ്ക്കും അതുപോലെ തന്നെ വേരുകൾക്ക് ബലം കിട്ടാനും പിന്നെ പെട്ടെന്ന് പൂക്കാനും ഒ ഒത്തിരി സഹായിക്കുന്നുണ്ട് പൂക്കൾ മാത്രമല്ല ആ പൂക്കൾ ഒത്തിരി കാലം നിലനിൽക്കാനും വലിയ വലിയ പൂക്കൾ ഉണ്ടാവാനും ഈ എൻ പി കെ വളം നമുക്ക് ഒരുപാട് പ്രയോജനമാണ് അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് മുതൽ പത്ത് ഗ്രാം വരെ ചേർക്കാം അതായത് ചെറിയ ചെടികളാണെങ്കിൽ അഞ്ച് ഗ്രാമും വലിയ ചെടികളാണെങ്കിൽ പത്ത് ഗ്രാമും ഇത് നമ്മൾ വേറൊരു പാക്കറ്റിൽ നിന്നും പൊട്ടിച്ചിട്ട് നമ്മളിത് ഇവിടെ കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കുറെ നാളായിട്ട് ഇത് ചെയ്തു നോക്കുന്നതാണ് അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അങ്ങ് ചെടികളുടെ ഇതുണ്ടല്ലോ നമ്മൾ ചെടിയുടെ ഇലയിലോട്ടും തണ്ടിലോട്ടും നന്നായിട്ട് അടിച്ചു കൊടുക്കണം കാരണം ഇത് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നുണ്ട് അപ്പം അപ്പോൾ ഇത് ചുവട്ടിലായാലും പ്രശ്നമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ഗുണം ഇതിൻ്റെ ഇലയും മിക്കും തണ്ടും മിക്കും നമ്മൾ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിന് അധികം വില വരുന്നില്ല അപ്പോൾ പൂച്ചെടികൾ എന്നും പൂക്കാനായിട്ട് നമുക്ക് ഇത് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് മാസത്തിൽ മാസത്തിലൊരിക്കൽ കൊടുത്താൽ മാത്രം മതി നമ്മളിത് അപ്പം നമ്മുടെ പൂക്കൾ എന്നും അത് ഇതുപോലെ നല്ല ചിരിച്ചുകൊണ്ട് നിൽക്കും മാത്രമല്ല ഈ പൂക്കൾ കഴിഞ്ഞാൽ വീണ്ടും പെട്ടെന്ന് പൂക്കാനായിട്ട് ഒത്തിരി സഹായിക്കും അപ്പം ഇന്നത്തെ രണ്ട് ടിപ്പും നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനവും അതായത് പൂച്ചെടികൾ വളർത്തുന്നവർക്കും പരിപാലിക്കുന്നവർക്കും ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ദയവായി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നന്ദി നമസ്കാരം